കുറച്ച് സർപ്രൈസ് കാണിച്ചു തരാം. വാ, ഞാൻ കാണിച്ചു തരാം. ഇത് ഒറിജിനൽ കിളിക്കൂട് തന്നെയാണ് ട്ടോ. ഈ കൂടുകൾ എല്ലാം ഞങ്ങളുടെ പറമ്പിൽ നിന്നാണ് കിട്ടിയത്. ഇത് വുഡ് പോളിഷ് ഒക്കെ ചെയ്ത് വേണം സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ ഇത് മഴയും വെയിലൊക്കെ കൊണ്ട് ചീത്തയാവും. ഇപ്പോഴും ഈ കൂടുകളിൽ പലതരത്തിലുള്ള കിളികൾ വന്ന് മുട്ടയിടാറുണ്ട്. കൂടുതലും അടയ്ക്ക കിളികളാണ് മുട്ടയിടാറുള്ളത്. എന്തൊരു ഭംഗിയാണെന്നറിയോ അവയെ കാണാനായിട്ട്. ഈ കിളിക്കൂടുകൾ പലതരത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടുകളൊക്കെ പണിയില്ലേ, 3 ബെഡ്റൂം 4 ബെഡ്റൂം, അതുപോലെ തന്നെയാണ് ഇത്. ചിലതിൽ 3 റൂംസ് 2 റൂംസ് അങ്ങനെയൊക്കെ. എനിക്കത് നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല, സോറി ഫ്രണ്ട്സ്. നിങ്ങൾക്കും ഇതുപോലുള്ള കൂടുകൾ കിട്ടിയാൽ പോളിഷ് ചെയ്ത് പുറത്ത് തൂക്കിയിടണേ. കിളികൾ എന്തായാലും വന്ന് മുട്ടയിടും. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളെയും ജീവജാലങ്ങളെയും ബഹുമാനിക്കണം. അവർക്കും നമ്മളെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. ഇനി നമുക്ക് വേറെ സർപ്രൈസ് കാണാം. ദേ, നമ്മുടെ ആള് പിന്നെ വന്നുട്ടോ. എവിടെ ഇരിക്കണേന്ന് നോക്കിയേ. എന്നെ നോക്കിയിരിക്ക. ഇത് ചരക്ക എന്ന് പറയുന്ന ഒരു വെജിറ്റബിളിന്റെ ചെല്ലാണ്. പംകിൻ പോലെ തന്നെ ഇതിന്റെ ഔട്ടറും നല്ല കട്ടിയാണ്. ഈ ചരക്ക മാത്രം ഡ്രൈ ആയതിന് ശേഷം ഞങ്ങൾ പൊട്ടിച്ചെടുത്തു. അതിനുശേഷം ഇതിന്റെ ഇൻസൈഡ് നല്ലപോലെ ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്തെടുത്തു. പോളിഷ് ചെയ്താൽ ഇത് പൊട്ടിപ്പോവില്ല. വർഷങ്ങളോളം ഇത് ഇങ്ങനെ തന്നെ പൊട്ടാതെ ഇരിക്കും. ഇത് വുഡ് റോസ് എന്ന് പറയുന്ന ഫ്ലവേഴ്സാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഫ്ലവേഴ്സ് ബ്ലൂമിംഗ് ടൈമിൽ വൈറ്റ് കളറായിരിക്കും. ഇതിൻ്റെ വൈറ്റ് പെറ്റൽസ് കുറച്ച് കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകും. പിന്നെയുള്ള ഭാഗമാണ് ഈ വുഡ് കളറിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് വുഡ് റോസ് എന്ന പേരിൽ ഈ ഫ്ലവേഴ്സ് അറിയപ്പെടുന്നത്. ഞങ്ങൾ ചുരുക്കിയുടെ ഷെല്ലാണ് വുഡ് റോസ് വെച്ചിരിക്കുന്നത്. ഇതെന്താണെന്നറിയാമോ? ഇതാണ് കൊഞ്ചിൻ്റെ ഷെല്ല്. ലോബ്സ്റ്റേഴ്സ്, ജയന്റ് പ്രോൺസ് ഇവയുടെ ഹെഡ് ഷെൽസ് എടുത്ത് നന്നായി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വുഡ് പോളിഷ് ചെയ്ത് ഇതുപോലെ ഒരു ഷോ പീസ് ആക്കി മാറ്റാം. ഇപ്പിത് നല്ല സൂപ്പറായില്ലേ? ഇതും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഷോ പീസ് ആണ്. ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് ഗെസ് ചെയ്യാമോ? ഇത് ഫിഷിൻ്റെ ഷെല്ലാണ്. നമ്മൾ വലിയ മീനൊക്കെ വാങ്ങിക്കില്ലേ, അതിൻ്റെ ഷെല്ലൊന്നും കളയണ്ട കേട്ടോ. ഇതിനൊരു ട്രാൻസ്പാരൻ്റ് ബോൺ കളറാണ്. ഇവിടെ ഒരു കളർ ഷെയ്ഡ് കാണുന്നില്ലേ, അത് ഗം കളറാണേ. ഇതെല്ലാം എൻ്റെ ഗ്രാൻഡ്മ ഉണ്ടാക്കിയതാണ്. പ്ലാസ്റ്റിക് ഒഴിവാക്കി ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ നേച്ചർ ഫ്രണ്ട്ലി ആക്കി മാറ്റാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ എനിക്ക് സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനിയും ഞാൻ നല്ല കുറേ വെറൈറ്റി വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ.